ഏത് തരം കഥാപാത്രമാണെങ്കിലും ആ കഥാപാത്രത്തെ തന്റേതായ രീതിയിൽ മികവുറ്റതാക്കി ആ സിനിമയിൽ നിറഞ്ഞു നിൽക്കുക എന്നുള്ളത് വളരെ ചുരുക്കം അഭിനേതാക്കൾക്ക് മാത്രം കഴിയുന്ന ഒരു കാര്യമായിരുന്നു. അത്തരത്തിലുള്ള ഒരു നടൻ കൂടിയായിരുന്നു കൊച്ചു പ്രേമൻ. പ്രശാന്ത് ആർ നായർ തുടരുന്നുണ്ട്. പ്രശാന്ത്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഏറ്റവും സന്തോഷിച്ച് കണ്ട സിനിമകൾ, അല്ലെങ്കിൽ പല സിനിമകളിലും നമ്മൾ കാണാറുള്ളത് ഈ താരങ്ങളിൽ പലരും സിനിമയിലുടനീളം തമാശ പറഞ്ഞു നിന്നിട്ട് അവസാനം നമ്മളെ കരയിപ്പിക്കുന്ന അവസ്ഥ ഉണ്ട്. അത് പക്ഷെ വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമേ സാധിച്ചിട്ടുള്ളൂ. അപ്പൊ അത്തരത്തിൽ ആ കോളത്തിൽ ചേർക്കാവുന്ന ഒരു പേര് കൂടിയാണ് കൊച്ചുപ്രേമൻ എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ശൈലി നമ്മൾ നോക്കുകയാണെങ്കിൽ, അദ്ദേഹത്തെ ഏറ്റവും ജനകീയനാക്കിയത് ആ സ്വതസിദ്ധമായ വർത്തമാന ശൈലി. അപ്പൊ അദ്ദേഹം ഏത് ക്യാരക്ടർ വേണമെങ്കിൽ ചെയ്തോട്ടെ, ഇപ്പൊ വെളിച്ചപ്പാടാണെങ്കിലും അതല്ല ഒരു ഡോക്ടർ ആണെങ്കിലും അഡ്വക്കേറ്റ് ആണെങ്കിലും ഒക്കെ അദ്ദേഹത്തിന്റെ സംസാര ശൈലി ഒരേ രീതി തന്നെയായിരിക്കും. കൊച്ചുപ്രേമൻ ഉണ്ടെങ്കിൽ ആ കഥാപാത്രത്തിന്റെ ആ കഥാപാത്രം ഉടനീളം എന്തായിരിക്കും പെർഫോം ചെയ്യാന്ന് നമുക്ക് അറിയുകയും ചെയ്യാം. അപ്പൊ ഇങ്ങനെയുള്ള ഒരു നടൻ മലയാള സിനിമയ്ക്ക് നഷ്ടമാകുമ്പോൾ അത് എത്രത്തോളം വലിയൊരു വിടവാണ്, അല്ലെങ്കിൽ ഒരു വാക്വമാണ് ഈ സിനിമയിൽ ഉണ്ടാക്കുക? തന്നെ തീർച്ചയായിട്ടും. കാരണം പല സംവിധായകരുടെയും സിനിമകളിൽ, അതിപ്പോൾ സത്യനന്ദിക്കാരന്റെ സിനിമകളാണെങ്കിലും അതുപോലെ തന്നെ രാജസേനന്റെ സിനിമകളാണെങ്കിലും, അതിലൊക്കെ ജീവിതജന്തിയായിട്ടുള്ള വളരെ നാട്ടിൻപുറത്തുകാരായിട്ടുള്ള പല കഥാപാത്രങ്ങളും വരുമ്പോൾ അവർ ആലോചിക്കുന്ന ഒരു പേര് എന്ന് പറയുന്ന കൊച്ചുപ്രേമന്റെ ആയിരുന്നു. അങ്ങനെയുള്ള പല വേഷങ്ങളിലുമാണ് നമ്മളിപ്പോ കണ്ട ആ രംഗത്തിലുള്ളതുപോലെ ഒരു വെളിച്ചപ്പാടിന്റെ കഥാപാത്രം, അല്ലെങ്കിൽ സമാനമായ രീതിയിൽ നായകന്റെ അടുത്ത ബന്ധുക്കളായി വരുന്ന ഏതെങ്കിലുമൊക്കെ കഥാപാത്രങ്ങൾ, നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പല കഥാപാത്രങ്ങളെയും വളരെ തന്മയത്വത്തോടുകൂടി അഭിനയിച്ച് ഫലിപ്പിക്കുന്നതിന് ഉള്ള നിരയിലുള്ള കുറെ നടന്മാർ നമുക്കുണ്ടായിരുന്നു. അവരെ ഓരോരുത്തരായി അരങ്ങൊഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ പട്ടികയിലുള്ള അവസാനത്തെ പേരുകാരിൽ ഒരാളാണ് ഈ കൊച്ചുപ്രേമൻ എന്ന് നമുക്ക് വളരെ ഈ ഘട്ടത്തിൽ വളരെ ശ്രദ്ധേയമാണ് എടുത്തു പറയേണ്ടിയിരിക്കുന്നത്. ഈ പറയുന്ന പോലെ അദ്ദേഹം തന്റെ ആകാരത്തെയും തന്റെ സംഭാഷണ ശൈലിയിലുള്ള പ്രത്യേകതയും ഒക്കെ ഹാസ്യം ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള ഒരു ഉപാധിയാക്കി മാറ്റുകയായിരുന്നു. അങ്ങനെ ഉള്ള സവിശേഷമായിട്ടുള്ള ഒരു അഭിനയ ശൈലി സ്വന്തമായിട്ട് തീർത്തയാളാണ് കൊച്ചുപ്രേമൻ. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ ആ ഡയലോഗ് ഡെലിവറിയും അതുപോലെ തന്നെ. തീർച്ചയായിട്ടും ഒരു നിമിഷം, ആ ഡയലോഗ് ഡെലിവറി എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഡയലോഗ് ഡെലിവറിയിലൂടെ തന്നെ ശ്രദ്ധേയനായ നടനാണ് കൊച്ചുപ്രേമൻ. അദ്ദേഹത്തിന്റെ അത്തരത്തിലുള്ള ഒരു സംഭാഷണം കല്യാണരാമൻ എന്ന സിനിമയിലുണ്ട്, അത് നമുക്കൊന്ന് കാണാം. കഥാപ്രസംഗമുണ്ടോ? സിമ്പിൾ ഒന്നുമല്ല, തലലിശയിൽ പത്രം വീണതാ. മണ്ട അലങ്കരിക്കാൻ പോയപ്പോ മണ്ടയല്ല മണ്ഡപം, മണ്ഡപം ആ മണ്ഡപം അലങ്കരിക്കാൻ കൂട്ടെ പൂക്കളാണ് ഈ കുട്ടി നശിപ്പിച്ചത്. എന്ത് നശിപ്പിച്ചു? അതെല്ലാം പെറുക്കി എടുത്താ പോരെ. ഓ അങ്ങനെയാ, എന്നാ പെറുക്കി പെറുക്കി എടുക്കൂ കുട്ടി. അല്ല നീ ഏതേ കുട്ടി? ഏതേ കുട്ടി? ഈ കുട്ടി ഇവിടത്തെ കുട്ടി, ഗൗരി കുട്ടി, കല്യാണ പെണ്ണേളായ കുട്ടി. ഓ കണ്ട മൂത്തതാ, കല്യാണ പെണ്ണാവാതിരുന്ന ഭാഗ്യം, അല്ലെങ്കിൽ കിട്ടുന്നവൻ പണ്ടാറടങ്ങി പോയനെ. വേഗം പെറുക്കി പെറുക്കി എടുത്തോട്ട് വാ കുട്ടി. ഇയാളാരാ? എല്ലാം മനസ്സിലായില്ലേ? ഞാൻ ഇവിടുത്തെ കാര്യസ്ഥൻ യു പി പി മേനോ. അതല്ല, അയാളാരാ? ആ അതല്ലേ കല്യാണരാമൻ. സദ്യ വട്ടങ്ങൾ ഒരുക്കാൻ ഇവരെ കഴിഞ്ഞിട്ടേ നാട്ടിൽ വേറെ ആളുള്ളൂ. അത്രയ്ക്ക് കേമമാ അവരുടെ സദ്യ. തിരുവിതാംകൂർ മഹാരാജാവിന്റെ കയ്യിൽ നിന്ന് പുട്ടിങ്കടലയും അല്ല പട്ടുമ്പളയും വാങ്ങിച്ചിട്ടുള്ള കുടുംബക്കാരാ അവര്, അറിയാവോ? അപ്പൊ പാചകത്തിന് വന്നിരിക്കുന്ന ആളാ? അതെ. പ്രശാന്ത്, ഈ ദൃശ്യം കണ്ടാൽ തന്നെ നമുക്കറിയാം ഒരു നടൻ ശരിക്കും നടനെ പറ്റി പറയുമ്പോൾ പറഞ്ഞു പറയുന്ന ഒരു കാര്യമാണ് സർവാംഗങ്ങൾ കൊണ്ടും അഭിനയിക്കുന്ന ആളാണ് നടൻ എന്നാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഈ ഒരൊറ്റ സീനിലാണ് നമ്മൾ നോക്കിയാൽ അറിയാം അദ്ദേഹത്തിന്റെ പറച്ചിൽ അല്ലെങ്കിൽ ആ സംഭാഷണ ശൈലി തന്നെ നമുക്ക് കാച്ചിങ് ആണ്. അതുകൂടാതെ കണ്ണുകൊണ്ടും പുരികം കൊണ്ടും ചിരി കൊണ്ടും ഒക്കെ അഭിനയിക്കുന്ന ഒരു നടൻ കൂടിയായിരുന്നു അദ്ദേഹം. അതായത് സാധാരണ ഒരു ജനകീയ സിനിമയെന്നോ അല്ലെങ്കിൽ ഫാമിലി സിനിമയെന്നോ അങ്ങനെയൊന്നും ഭേദമില്ലാതെ ഓഫ് ബീറ്റ് സിനിമകളിൽ പോലും വേഷം ചെയ്തിട്ടുള്ള നടനാണ് കൊച്ചുപ്രേമൻ. അദ്ദേഹത്തിന്റെ ഈ ഒരുപക്ഷെ ഈ സംഭാഷണ ശൈലി കൊണ്ടായിരിക്കില്ലേ ആദ്യകാലത്തൊക്കെ അദ്ദേഹത്തിന് വേഷങ്ങൾ കൂടുതലായി കിട്ടിയിട്ടുണ്ടാവുക? തീർച്ചയായിട്ടും തന്നെ അതൊരു ഇതിനകത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയായിരുന്നു. മാത്രമല്ല തന്നെ ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചതുപോലെ അത് മൊത്തത്തിലൊരു അദ്ദേഹത്തിന്റെ ശരീരം തന്നെ അദ്ദേഹത്തിന്റെ അഭിനയത്തിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. നമ്മളിപ്പോൾ അല്പസമയം മുമ്പ് കണ്ടത് കല്യാണരാമൻ എന്ന ചിത്രത്തിലെ അദ്ദേഹത്തിന്റെ ഒരു രംഗമാണ്. ഒരു സപ്പോർട്ടിംഗ് ക്യാരക്ടർ എന്നുള്ള രീതിയിലാണ് അദ്ദേഹം അവിടെ അഭിനയിക്കുന്നത്. പക്ഷേ ഈ ഹാസ്യം വരുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനം കൗണ്ടറുകൾക്കുണ്ട്. ഈ കൗണ്ടറുകൾ വളരെ കൃത്യമായിട്ട് പറയുന്നതിന് വളരെ അതിനൊരു വലിയൊരു ശേഷിയുള്ള ഒരു നടനായിരുന്നു കൊച്ചുപ്രേമൻ. അതുകൊണ്ട് തന്നെയൊക്കെയാണ് വളരെ കൃത്യമായിട്ട് പല ഭാഗത്തും കൊച്ചുപ്രേമൻ പറയുന്ന കാര്യങ്ങൾ വലിയ രീതിയിലുള്ള ചിരി ഉണ്ടാക്കിയിട്ടുള്ളത്. അത് ഈ കല്യാണരാമന്റെ ഈ രംഗത്തിൽ കാണുമ്പോൾ ആ കാര്യമാണ് പെട്ടെന്ന് എന്റെ മനസ്സിലേക്ക് ഓടി വന്നത്. അത് മാത്രമല്ല, തന്നെ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്റെ പുരികം വളച്ചു വെക്കുന്നതിലൂടെയും തന്റെ ചുണ്ടുകൾ ഒരു പ്രത്യേക രീതിയിൽ വെക്കുന്നതിലൂടെയും ആ മുഖം ഒരല്പം ചെരിച്ചു പിടിച്ചുകൊണ്ട് അദ്ദേഹം നടത്തുന്ന ആ ഡയലോഗ് ഡെലിവറി, അതിലൊക്കെ കൂടി വലിയ രീതിയിലുള്ള ഹാസ്യം പെട്ടെന്ന് ആളുകളെ ചിരിപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കൊച്ചുപ്രേമനെ ഒരുപക്ഷെ രംഗത്ത് കാണുമ്പോൾ തന്നെ ഇതിനകത്ത് എന്തെങ്കിലും ഒരു ചിരിക്കുന്നതിനുള്ള വക ഉണ്ടാകും
എന്നുള്ള ഒരു ചിന്തയിലേക്ക് പ്രേക്ഷകർ എത്തുന്ന തരത്തിലേക്ക് ഒരു ജനകീയത വളർത്തിയെടുക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. എന്നാൽ ഇങ്ങനെയൊക്കെ ചെയ്ത് അതേ കൊച്ചുപ്രേമൻ തന്നെയാണ് ലീലയിലെ ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചത് എന്ന് ഓർക്കുമ്പോൾ, അല്ലെങ്കിൽ ഗുരുവിലെ കഥാപാത്രത്തിലെ അവതരിപ്പിച്ചത് എന്ന് നോക്കുമ്പോൾ, ഇതൊക്കെ അദ്ദേഹത്തിന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ നിന്ന് മാറിയുള്ള ചില കഥാപാത്രങ്ങളാണ്. അപ്പോൾ അത്തരത്തിലുള്ള വേഷങ്ങളും അദ്ദേഹത്തിന് വഴങ്ങും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് അദ്ദേഹം വന്ന ആ നാടകത്തിന്റെ ഒരു കളരിയുടെ ഒരു പ്രത്യേകത കൂടിയാണ്. കാരണം ജഗതി എൻ കെ ആചാര്യ പോലെയൊക്കെയുള്ള മഹാരഥന്മാരുടെ ആ ഒരു കൂടെ അവരുടെ തിയേറ്ററിന് കൂടി വന്നതിൻ്റെതായിട്ടുള്ള ഒരു മേന്മയും കൂടി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ വൈവിധ്യമാർന്ന തരത്തിലുള്ള കഥാപാത്രങ്ങളെ, പ്രേക്ഷകരുടെ മനസ്സിൽ ഓർത്തു വെക്കുന്ന തരത്തിലുള്ള കഥാപാത്രങ്ങളെ കൂടി അവതരിപ്പിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിന് സാധിച്ചത്. ഹാസ്യം രസം മാത്രമല്ല, മറ്റ് ഗൗരവമേറിയ കഥാപാത്രങ്ങളെ കൂടി അദ്ദേഹത്തിന് അവതരിപ്പിക്കാൻ സാധിച്ചിരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. അത് മാത്രമല്ല, തിരുവനന്തപുരത്തിന്റെ ഒരു കലാലോകത്തെ സംബന്ധിച്ച് ഒഴിച്ചുകൂടാനാവാത്ത ഒരാളും കൂടിയായിരുന്നു കൊച്ചുപ്രേമൻ. തിരുവനന്തപുരത്തുള്ള സാംസ്കാരിക പരിപാടികളിലൊക്കെ വളരെ സജീവമായിരുന്ന കാലം കൂടി കൊച്ചുപ്രേമൻ ഉണ്ടായിരുന്നു. ഈ അവസാന കാലഘട്ടത്തിൽ പോലും കഴിഞ്ഞ ഒരു രണ്ട് കോവിഡിന്റെ കാലഘട്ടത്തിന് ശേഷമാണ് കൊച്ചുപ്രേമനെ അങ്ങനെ നമ്മൾ സ്ഥിരമായി തിരുവനന്തപുരത്തെ സഹൃദയ വേദികളിൽ നിന്ന് അങ്ങനെ അധികം കാണാൻ സാധിക്കാതെ പോയത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അദ്ദേഹം ചികിത്സയിലായിരുന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹം ആശുപത്രിയിലായിരുന്നില്ല, അദ്ദേഹം വീട്ടിൽ തന്നെയായിരുന്നു. ശ്വാസം മുട്ടലുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് നമ്മളിപ്പോൾ ബന്ധുക്കളുമായിട്ട് സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ആശുപത്രിയിൽ കടന്ന് ചികിത്സിക്കേണ്ട ഒരു അവസ്ഥ ഇല്ലായിരുന്നു. അങ്ങനെ ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ ഇങ്ങനെ ഒരു അസ്വസ്ഥത അനുഭവപ്പെട്ടപ്പോൾ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന്റെ ഒരു മരണം സംഭവിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ അപ്രതീക്ഷിതമാണ്. ലോകത്ത് തന്നെയുള്ള പലരും ഈ കാര്യം ഇതുവരെ ഇപ്പോൾ അറിഞ്ഞിരുന്നില്ല. അദ്ദേഹം അങ്ങനെ ഒരു അസുഖവുമായി ബന്ധപ്പെട്ട ഒരു ചികിത്സയിലോ അങ്ങനെ വിട്ടുനിൽക്കുന്ന ഒരു അവസ്ഥയൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അത് പ്രതീക്ഷിച്ച ഒരു കാര്യമൊന്നും ആയിരുന്നുമില്ല. വളരെ പെട്ടെന്ന് ഉണ്ടായ, അപ്രതീക്ഷിതമായി തന്നെ ഉണ്ടായ ഒരു മരണമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. ആ വിടവ് മലയാള സിനിമയ്ക്ക് ഒരു വലിയ വിടവ് തന്നെ ആയിരിക്കുകയും ചെയ്യും. നമുക്ക്